കോവിഡ് ബാധിച്ച് ഓസ്ട്രേലിയയിൽ ഏഴ് പേർ മരിച്ചു. കടുത്ത നിയന്ത്രണങ്ങളിലാണ് രാജ്യം. ഓസ്ട്രേലിയയിൽ നിന്ന് വർഷ ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാർച്ച് 21 തീയതിയിലെ കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട COVID-19 ബാധിതരുടെ എണ്ണം 1051 കടന്നു. ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം 7ഉം സുഖം പ്രാപിച്ചവരുടെ എണ്ണം 50ഉമായി കണക്കാക്കപ്പെടുന്നു. ഞാൻ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 51 കേസുകളടക്കം COVID-19 രോഗബാധിതരുടെ എണ്ണം 229 കവിഞ്ഞു. ഒരു മുൻകരുതൽ എന്ന നിലയിൽ മാർച്ച് 16 തീയതി വിക്ടോറിയ സ്റ്റേറ്റിൽ എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. മാർച്ച് 20 രാത്രി 9 മുതൽ നോൺ റെസിഡന്റ് നോൺ സിറ്റിസൺ ആയവർക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. COVID-19 ലോകമെമ്പാടും ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ വളരെ കരുതലോടെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. പ്രമുഖ എയർലൈൻസ് കമ്പനികളായ ക്വാണ്ടാസും ജെറ്റ്സ്റ്റാറും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മിക്ക രാജ്യങ്ങളും ട്രാവൽ ബാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സന്ദർശക വിസയിൽ വന്ന പലരും വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോവാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ്. അതിന് അനുകൂലമായ തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഓസ്ട്രേലിയയിലെ പാനിക് ബയിങ് ഇതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞ ഒന്നാണ്. ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം, സൂപ്പർ മാർക്കറ്റുകളിൽ നിമിഷങ്ങൾക്കകം സാധനങ്ങൾ കാലിയാകുന്ന അവസ്ഥ ഇവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കുന്നതിനായി പ്രധാന സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് പരിധി ഏർപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരുന്നു. സീനിയർ സിറ്റിസൺസ് ഡിസേബിൾ കാറ്റഗറിയിൽ പെടുന്നവർക്ക് സാധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി രാവിലെ 7 മുതൽ 8 വരെയുള്ള സമയം സൂപ്പർ മാർക്കറ്റിലെ പ്രവേശനം അവർക്ക് മാത്രമായി അനുവദിച്ചു. വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി കമ്പനികളെല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ട്. പൊതുപരിപാടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് 4 സ്ക്വയർ ഫീറ്റ് പാലിക്കണമെന്ന നിർദ്ദേശവും ഇൻഡോർ ആക്ടിവിറ്റിയിൽ 100 കൂടുതൽ പാടില്ലെന്ന നിർദ്ദേശവും നിലവിലുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സാധാരണഗതിയിൽ തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർ പൊതുവെ കുറവാണ്. നിരത്തുകളിലും ആളുകൾ കുറവാണ്. കോവിഡ് ബാധിതരുടെ വർധന വച്ചു നോക്കുമ്പോൾ ഇനിയും സാഹചര്യം വഷളാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 24 ന്യൂസിന് വേണ്ടി മെൽബണിൽ നിന്നും വർഷ ഗോപിനാഥ്.